हलो हाय आलिस इन वंडरलैंड यूट्यूब चानल स्वागत अब या पड़े और नाड़ बीफ करी बीफ करी पेट पेरट अदाणी यानी नि या वाणी एन वे वे या वाणिका पटे ट्रई चे नोक अब इतने अम्मची पंड ना वीटी वचान इतना ट्रई चे नोक अब इन वे साधन नमुक नोक अब अगर नाम वेदर को बीफेड़े नाईट विनागिरी कहुगी वारी वचान नाम वे चटी मणचटी अदान वे अड़पिल अब अदाणी टेस्ट कूड़ल नमुक तरह अल अम अम्मिकल अरच नामाटी जोलिया पेट विचा टेस्ट कह नोल जोली पेटू अंदर को बीफ और मूं कष्ण इंजी एड़े मूल ना कष्ण अद कुमें कल ची ची इरूट ग्राम ची अब नमुक वयटीडान आदमे नाम इन चेरक आचमुक वैलिए रुकम वेप और मुरी ते या चुदायट मुरुक वच्चे वे वे मसाल ना मुणे ई रु सईस मुकूट नाम ऐर पत्ण वीतें इन रहा ना कड़वर्क नम्बे कई की और पड़ी मल और रु स्पू पेरजीरक मजपुड़ी मजपुड़ी वेच कुमुपड़ी कुमुपड़ी आवश्यक एरीवनुसरी उपे वे उप अब नमक इन नामे आद नमी मुलू मलू वरतना अब नमक मुलू मल पेरजीरकूड़ वरती अड़प वे कौन या वेल तिप अड़प अोट वे ना चीन चटी अड़पिलोट वे अब शकल वेच अमुक नमें मुलग मुलक मुलग आदि मूपच पे वेच मूपच प्रत्येक टेस्ट इतना नाम अम्मिकल अरच भयं टेस्ट पशे जोलिया अरकना ई अम्मिकल अड़पूंत चो या का पावर नोकण या एम पेड़ा कट आेस्ट अब अने या നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചമച്ച് തുടങ്ങി മുളക് മൂത്തു നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട് മുളകിനെ നമുക്ക് മുളക് കോരി എടുക്കാമേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ പെരിഞ്ചീരവും മല്ലിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം ചമച്ച് തുടങ്ങി पेट मूक ना अड़प ना चूड़ा कड़क पेट मूक ना मल पेरजीर मूती नमक वांग अड़पिल मूतु अम्मी वे अरच मल अर मल जीवन कूड़ा अरचा मे अब ईसान ई मण पेरजीर मण अत्र इतना वो तुच वेणी तापर असान मांगान शाल ना कड़ वो इचि मसाल चेरत कुछ अब ना कुमुक चेरको कुमुक चेरत मसाल चेरत नाम अणल अटो अब टेस्ट व्यत मड़च वेस्ट
നിന്നും കളയത്തില്ല ഈ വെള്ളൊക്കെ ചേർത്ത് വേണം നമ്മൾ അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ബീഫിനകത്തോട്ട് മിക്സ് ചെയ്ത് ഇളക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിന്നെ ചേർക്കുള്ളേ ഞാൻ പറഞ്ഞില്ല പഴയ പണ്ട് എൻ്റെ അമ്മ വെച്ചുകൊണ്ടിരുന്ന രീതിയിലാണ് ഞാൻ ഇത് വെക്കുന്നത് അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇറച്ചിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഈ പാത്രത്തിനകത്തോട്ട് കഴുകി കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വേവും ചെയ്യാം ഉപ്പൊക്കെ പിന്നെ ചേർത്താൽ മതി ഇപ്പം ചേർക്കണ്ട ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ വേവിനനുസരിച്ച് നമുക്ക് വെള്ളം വെച്ചു അപ്പം നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ച് വേവാൻ വെക്കാം അപ്പം ഇതവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് കൂടെ കൂടെ തീ വിട്ട് കൊടുത്താൽ മതി കുറച്ച് സമയം എടുക്കും വേവാനായിട്ട് ബീഫ് ഉണ്ട് തിളച്ച് വന്നിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഇനി ഇതെല്ലാം ഈ വെള്ളമെല്ലാം വറ്റി നല്ലതായിട്ട് വന്നാലേ നമുക്ക് ഉള്ളിയൊക്കെ വയറ്റിയിടാൻ പറ്റുള്ളൂ കേട്ടോ കുറേ വേവാനുണ്ട് അത് തുറന്ന് നോക്കാമേ ഓ എന്തോ മണം ആ മസാല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ കാരണം പകുതി ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് കടുവറുത്ത് ഇട്ട് കൊടുത്താൽ മതി കുറച്ചുകൂടെ വെള്ളം വറ്റുമ്പോൾ നമുക്ക് കടുവറുത്ത് വൈറ്റ് ഇട്ട് കൊടുക്കാം അടക്കാണേ അവിടെ നിന്ന് വേണം അപ്പൊ അതാ നമ്മുടെ ഓ നല്ല മണം അപ്പൊ ഇതൊരു പകുതി വെന്തിട്ടുണ്ട് പകുതി കൂടുതലും വെന്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇതാ ഈ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റാം അത് അവിടെ ഇരുന്ന് ഈ അടുപ്പിന്റെ ചൂടുകൊണ്ട് വേവ് കുറച്ചുകൂടെ വേവ് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം വൈറ്റി എടുക്കാം അപ്പൊ ചീഞ്ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണേ നല്ല നല്ല വലിയ സ്പൂണിന് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് അരിഞ്ഞ് വെച്ചിരിക്കാൻ ഇട്ട് കൊടുക്കണേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ തേങ്ങയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് തേങ്ങയ്ക്ക് ഇച്ചിരി ഉപ്പ് പിടിക്കാൻ വേണ്ടി ശക്കല ഉപ്പും കൊടുത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ തേങ്ങയുടെ ഒരു പകുതി ഈ കൂടുതലും മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി എല്ലാവരും ഒന്നിച്ചിടാം ഒന്നിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം പച്ചമുളക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്നും ഒരുപാട് മൂക്കാൻ പാടില്ല ഒരു കയ്പ്പ് വരും നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്ത് തന്നെ ഇനി നമുക്കിതിനെ വാങ്ങിയിട്ടേ ആ ബീഫിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഇനി വറ്റണം ആ വെള്ളം നന്നായിട്ട് കുറച്ചുകൂടെ വറ്റി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ കുറവുണ്ടെങ്കിൽ എന്താ മസാലയൊക്കെ നമ്മൾ ആ എടുത്ത മുളകൊക്കെ കറക്റ്റായിരുന്നു കണ്ടോ ഇവിടെ കുറവുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ബന്ധം നോക്കിട്ട് പെട്ടെന്ന് വേവ് പെട്ടെന്ന് വേവ്
അടച്ചു വെക്കാവേ ഒരു 10 15 മിനിറ്റ് കൂടി ഇരിക്കണം ബീഫ് ഒക്കെ നല്ല വരണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇത്തിരൂടെ നാവാനുണ്ട് ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കണം കണ്ടോ ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അടുപ്പൊക്കെ ഓഫ് ചെയ്തേ ഇതിനത്തേക്ക് നമുക്ക് ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാമേ ഒരു നല്ല ഒരു സ്പൂൺ കുരുമുളക് അപ്പോൾ അല്ല ഒരുപാട് എരിവായി പോയക്കുള്ളൂ ഇല്ല വേണമെങ്കിൽ അത്യാവശ്യം നമ്മൾ പെരിഞ്ചീരമാണ് കൂടുതൽ ചേർത്തിരിക്കണേ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ശക്കല ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു ശകലം ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നല്ലപോലെ അടച്ച് വെച്ച് ഒന്നാമത് ചട്ടിയിൽ വെച്ചത് അമ്മിക്കല്ലിൽ അരച്ചത് അടുപ്പിൽ വേവിച്ചത് എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മനസ്സിലായോ വറുത്തരച്ച് വെച്ചതാണ് നമ്മൾ പൊടി മുളകും മല്ലിയൊന്നും പൊടിയൊന്നും അല്ല ഇട്ടത് പെരിജീരമൊക്കെ നമ്മൾ അതിനകത്ത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തേക്കേ നമ്മുടെ ബീഫ് ഉണ്ടോ ഓ നല്ല വറ്റി വരണ്ട് കണ്ടാ ഇരിക്കണ കണ്ടാ അപ്പൊ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുണ്ടല്ല നല്ല ചൂട് ബീഫ് പുരട്ടിയത് നല്ല ചൂട് പൊറോട്ട പൊറോട്ട ഇവിടെ ഉണ്ടാക്കിയല്ല വാങ്ങിച്ചാണേ ചൂട് പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല അങ്ങോട്ട് ആ മുറിച്ച് മുറിച്ച് തിന്നണം എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറയണം കാരണം അമ്മിക്കല്ലിലൊക്കെ അരച്ചാലൊക്കെ ഇത്ര ടേസ്റ്റ് കാണുള്ളൂ അടുപ്പിലൊക്കെ വെച്ച് പിന്നെ അടുപ്പിൽ വരട്ടി ചട്ടിയിലൊക്കെ വെച്ചാലേ ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ പറയണം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ഇടാൻ മറക്കരുത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ ബൈ ബൈ.